പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥികളെ ബോട്ടണി ക്ലാസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റർസ്പെസിഫിക് ഇൻറ്ററാക്ഷൻസുമായി ബന്ധപ്പെട്ട് കോമ്പറ്റീഷൻ പ്രഡേഷൻ തുടങ്ങിയവ എന്താണ് അതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ ഒക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് നൽകിയ ചെറിയ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ തുടർച്ചയെന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പാരസിറ്റിസം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഫോക്കസ് ഏരിയയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അതുകൊണ്ട് ഭയപ്പെടുകയൊന്നും വേണ്ട വളരെ ഈസിയാണ് വളരെ എളുപ്പമാണ് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുക അത്രയേ ഉള്ളൂ സോ ലെറ്റ് എ സ്റ്റാർട്ട് പാരസിറ്റിസം ദിസ് ബോർഡ് ഓഫ് ലൈഫ് എൻഷുവേഴ്സ് പ്രീ ലോഡ്ജിങ് ആൻഡ് ഫുഡ് യുനോ മെനി പാരസൈറ്റ്സ് ആർ ഹോസ്റ്റ് സ്പെസിഫിക് ദസൈറ്റ്സ് ആർ സ്പെസിഫിക് ഇൻ ദെയർ ഹോസ്റ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ബോത്ത് പാരസൈറ്റ് ആൻഡ് ഹോസ്റ്റ് മേക്ക് എ കോൾവ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കോഇൾവ് എന്ന് പറയുന്ന ടേം വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണെന്ന് വെച്ചാൽ ദ ഹോസ്റ്റ് മെയിൻ ഡിവലപ് സർട്ടൻ മെക്കാനിസംസ് ടു റിജക്ട് ഓർ റെസിസ്റ്റ് ദ പാരസൈറ്റ്

പാരസൈറ്റ് അത് ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതാണ് കോ ഇവോൾവ് എന്ന് പറയുന്ന പ്രവർത്തനം ശ്രദ്ധിക്കണം വളരെ ഓർത്തിരിക്കേണ്ട ഒരു ടേമാണ് ഇൻ അക്കോർഡൻസ് വിത്ത് വിത്ത് ലൈഫ് സ്റ്റൈൽ പാരസൈറ്റ്സ് ഇവോൾവ് സ്പെഷ്യൽ അഡാപ്റ്റേഷൻസ് പാരസൈറ്റ് ഇവോൾവ് സ്പെഷ്യൽ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ് നോക്കാം ലോസ് ഓഫ് അൺനെസറി സെൻസ് ഓർഗൻസ്

പാരസൈറ്റൈസേഷൻ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ നടക്കണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ലിവർ ഫ്ലൂക്ക് മനുഷ്യൻ്റെ കരളിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഒരുതരം വിരയാണ് ട്രമറ്റോ പാരസൈറ്റ് ഹാസ് ടു ഇൻ്റർമീഡിയറ്റ് ഹോസ് രണ്ട് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റുകളുണ്ട് ഏതൊക്കെയാ സ്നെയിൽ ആൻഡ് ഫിഷ് ടു കംപ്ലീറ്റ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ ദറ്റ് ഇസ് എൻ എക്സാമ്പിൾ

അവ ശാരീരികമായി അവശരാകും ഫിസിക്കലി വീക്കാവും ഇനി ഈ പാരസൈറ്റ്സ് പ്രധാനമായിട്ടും അവ എവിടെ കാണുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് രണ്ട് വിഭാഗമുണ്ട് എക്റ്റോപാരസൈറ്റ്സ് ആൻഡ് എൻഡോ പാരസൈറ്റ്സ് ഒന്നുകൂടെ എക്ടോ പാരസൈറ്റ്സ് ആൻഡ് എൻഡോ പാരസൈറ്റ്സ് എന്താണ് എക്റ്റോപാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്റ്റോപാരസൈറ്റ്സ് ഫീഡ് ഓൺ ദ എക്സ്റ്റേണൽ സർഫേസ് ഓഫ് ദ ഹോസ്റ്റ് ഫോർ എക്സാമ്പിൾ ലൈസ് ഓൺ ഹ്യൂമൻസ് നമ്മുടെ തലയിൽ കാണപ്പെടുന്ന പേനുകളില് ടിക്സ് ഓൺ ഡോഗ്സ് പട്ടികളിൽ മറ്റും കാണപ്പെടുന്ന ചെള് ചെടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കസ്ക്യൂട്ട മൂടില്ലാത്ത ആളി ഇറ്റ്സ് എ ടോട്ടൽ സ്റ്റെം പാരസൈറ്റ്സ് ആൻഡ് വി റിമെമ്പർ ദ ഫീമെയിൽ മസ്കിറ്റോ ഈസ് നോട്ട് കൺസിഡേഴ്സ് എ പാരസൈറ്റ് അതൊരു പാരസൈറ്റ് അല്ല ബട്ട് നീഡ്സ് അവർ ബ്ലഡ് ഫോർ നമ്മുടെ ബ്ലഡ് ആവശ്യമാണ് എന്തിനാണ് ഫോർ റീപ്രൊഡക്ഷൻ എന്തുകൊണ്ടാണെന്നുള്ളവരും നിങ്ങളുടെ അധ്യാപകരുമായിട്ട് നിങ്ങളത് ചർച്ച ചെയ്യണം സോ എക്ടോ എക്റ്റോപാരസൈറ്റ്സ് ഫീഡ് ഓൺ ദി എക്സ്റ്റേണൽ സർഫൈസ് ഓഫ് ദ ഹൗസ് അതുമായി പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഉദാഹരണങ്ങൾ ഓർത്തിരിക്കുക ദൻ എൻഡോ പാരസൈറ്റ് അപ്പോൾ എക്ടോ എക്ടോപാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ സർഫസിൽ കാണുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടും എൻഡോ പാരസൈറ്റ് ഇവിടെ കാണപ്പെടുന്നതായിരിക്കും

ബോഡിക്ക് അകത്ത് കാണപ്പെടുന്ന പാരസൈറ്റ്സിനെയാണ് എൻഡോ പാരസൈറ്റ്സ് എന്ന് പറയുന്നത് ദെൻ ദർ ലൈഫ് സ്റ്റൈൽ ഈസ് മോർ കോംപ്ലക്സ് ബിക്കോസ് ഓഫ് ദെയർ എക്സ്ട്രീം സ്പെഷ്യലൈസേഷൻ ദെയർ മോർഫോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ആർ ഗ്രേറ്റ്ലി സിംപ്ലിഫൈഡ് അവയുടെ ബാഹ്യ സ്വഭാവങ്ങൾ അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ഇൻറ്റേർണൽ ആസ്പെക്ട്സ് സിംപിളാണ് കാരണം ഇവ ബോഡിക്കകത്താണ് കഴിയുന്നത് Then another aspect is brood parasitism. Brood parasitism can be seen in birds, it is a good example for parasitism. Here we can see the parasitic bird lays eggs in the nest of its host and lets the host incubate them rather if here, parasitic birds shall parasitic birds shall particular host in the during the course of evolution the eggs of parasitic bird have evolved to resemble the host egg in size and color to reduce the chances of the host bird detecting the foreign eggs and ejecting them from the host. എന്താ സംഭവിക്കുക പക്ഷികള് ഹോസ്റ്റിന്റെ കൂടുകളിൽ മുട്ടയിടും ആ മുട്ടകള് ഹോസ്റ്റിന്റെ മുട്ടകളായി തോന്നും സൈസില് കളറില് കാരണം ഹോസ്റ്റ് അതിനെ റിജക്റ്റ് ചെയ്യരുത് ഇജക്റ്റ് ചെയ്യരുത് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ സറൗണ്ടിങ്സിൽ നമുക്ക് കാണാൻ പറ്റും കുയിൽ കാക്കയുടെ കൂട്ടിൽ കൂട്ടിൽ മുട്ടയിടുന്നത് കുയിൽ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്നത് ഇവിടെ നിങ്ങൾ കഴിയുമെങ്കിൽ സമയം കിട്ടുമെങ്കിൽ ശ്രീ ഒ എൻ വി കുറുപ്പിൻ്റെ കുഞ്ഞേടത്തി എന്നുള്ള കവിത ഒന്ന് നോക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ബ്രൂട്ട് പാരസിറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രൂട്ട് പാരസിറ്റിസം ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ പാരസിറ്റിസം ഇൻ വിച്ച് ദ പാരസിറ്റിക് ബേഡ് ലൈസ് എക്സ് ഇൻ ദ നെസ്റ്റ് ഓഫ് ഇറ്റ്സ് ഹോസ് ആൻഡ് ലെറ്റ്സ് ദ ഹോസ് ഇൻക്യുബേറ്റ് ദം ഉദാഹരണം നമ്മളെ ഈ പരിസരത്ത് നമുക്ക് കാണാൻ പറ്റും കുയിൽ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്നു മറ്റുദാഹരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക

മറ്റയാൾക്ക് ഗുണമോ ദോഷമോ ഇല്ല ഉദാഹരണം ആൻ ഓർക്കിഡ് ഗ്രോയിങ് ആസ് എപ്പിഫൈൻസ് ഓൺ എ മാംഗോ ബ്രാഞ്ച് ഒരു ഓർക്കിഡ് ഒരു മാവിൽ വളരുന്നു മാംഗോ ട്രീ ഹാസ് നോ ബെനിഫിറ്റ്സ് ഓർ ഹാമനസ് ആ മാവിന് അതുകൊണ്ട് ഗുണമോ ദോഷമോ ഇല്ല മറ്റൊരു മനോഹരമായ ഉദാഹരണം നമുക്ക് ഗ്രാ പ്രദേശം ഗ്രാമപ്രദേശങ്ങളിൽ പാ നെൽപ്പാടങ്ങളിൽ ഈ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പശുക്കൾ മറ്റുമൊക്കെ പിന്നെ മേയുന്നതാണ് പുല്ലുമേയുന്നു ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് അപ്പോൾ ആ പശുക്കൾ പുല്ലുമേയുന്നതിനടുത്ത് കൊക്കുകൾ മറ്റും വന്നിരിക്കുന്നുണ്ട് കൊക്കുകൾ പശുക്കളിങ്ങനെ മേഞ്ഞ് 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 പോവും ആ സമയത്ത് എന്ത് ചെയ്യുന്നു പുല്ലിനിടയിൽ ഇരിക്കുന്ന ചെറുപ്രാണികളും ഇൻസെക്ട്സും അതൊക്കെ ചാടി വരും ചാടി വെളിയിറങ്ങും ആ സമയം ആര് പിടിക്കും ഈ കൊക്കതിനെ ഭക്ഷിക്കും കൊക്കിന് വളരെ എളുപ്പമാണ് സോ ദറ്റ് ഈസ് ദ കാറ്റിൽ എഗ്രഡ്സ് ആൻഡ് ദ ഗ്രേസിംഗ് കാറ്റിൽ ഇൻ ക്ലോസ് അസോസിയേഷൻ ഈസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ദ എഗ്രറ്റ്സ് വാട്ട് ഹാപ്പൻസ് ദ എഗ്രറ്റ്സ് ഓൾവേസ് ഫോർ ഏജ് close where the cattle are grazing because the cattle as they move stir up and flush out from the vegetation insects that otherwise might be difficult for the egrets to find and catch it is a good example for commensalism Another example is interaction between sea anemone that has stinging tentacles and the clown fish that lives among them. Eat tentacles in clown fish. But in the same fish gets protection and the predators

നമ്മൾ നേരത്തെ പലയിടങ്ങളിലും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഹിയർ ബോത്ത് ദ പാർട്ട്നേഴ്സ് ആർ ഈക്വലി ബെനിഫിറ്റഡ്സ് രണ്ടു പേരൊക്കെ ഗുണമുണ്ട് നമ്മൾ മുൻ മുൻക്ലാസുകൾ പഠിച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ലൈക്കൺ എന്താ ലൈക്കണ പ്രത്യേകത അല്ലെ ലൈക്കൺ ഉണ്ടാകുന്ന എങ്ങനെയാണ് പിന്നെ നാൽഗ ഒരാൾഗയും ഫംഗസും കൂടി ചേരുമ്പോ ഉണ്ടാകുന്ന അസോസിയേഷൻ ആണ് ലൈക്കൺ ദിസ്ഇസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ഇൻ വിച്ച് ബോത്ത്വലി ഓർ മ്യൂച്വലി ബെനിഫിറ്റഡ് രണ്ട് പങ്കാളികൾക്കും ഗുണം ലഭിക്കുന്നു അതാണ് മ്യൂച്വലിസ് എന്ന് പറഞ്ഞാൽ ബോത്ത്വലി ബെനിഫിറ്റഡ് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ എന്താണ് മ്യൂച്വലിസം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം ഇറ്റ് ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ഓർ ഹിയർ ബോത്ത് ദ പാർട്ട്നേഴ്സ് ആർ ഈക്വലി ബെനിഫിറ്റഡ് ഫോർ എക്സാമ്പിൾ ലൈക്കൺ അനദർ എക്സാമ്പിൾ ഈസ് മൈക്കോറൈസ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മൈക്കോറൈസ പ്ലസ് വൺ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മൈക്കോറൈസ എന്താണ് ദി അസോസിയേഷൻ ഓഫ് ഫംഗസ് വിത്ത് ദ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ഹയർ പ്ലാന്റ്സിൻ്റെ വേരികളിൽ ഫംഗസുകൾ associated it is another good example for mutualism and the most spectacular and evolutionary fascinating examples of the most spectacular and the evolutionary fascinating examples of mutualism are found in plant animal relationships you know നമുക്കെല്ലാവർക്കും അറിയാം പ്ലാന്റ്സ് നീഡ് ദ ഹെൽപ്പ് ഓഫ് ആനിമൽസ് ഫോർ പോളിനേഷൻ ആൻഡ് ഡിസ്പേഴ്സിംഗ് ദർ സീഡ്സ് പരാഗണം നടക്കണമെങ്കിൽ വിത്ത വിതരണം നടക്കണമെങ്കിൽ സസ്യങ്ങൾക്ക് ജന്തുക്കളുടെ സഹായം കൂടിയേ തീരൂ ഒന്നാമത്തെ ആസ്പെക്റ്റ് അത് പരാഗണം നടക്കണമെങ്കിൽ ജന്തുക്കളുടെ സഹായം ആവശ്യമാണ് ജന്തുക്കൾക്കും അവിടെ എന്ത് കിട്ടുന്നു ബെനിഫിറ്റ്സ് കിട്ടുന്നു എന്താ ബെനിഫിറ്റ്സ് ദളൻ ഗെറ്റ് ഗെറ്റ് ജ്യൂസി ന്യൂട്രീഷ്യസ് ഫ്രൂട്ട്സ് എക്സെട്ര അല്ലേ അപ്പോ പ്ലാന്റ്സിന് ആനിമൽസ് ഉണ്ടായാലേ പറ്റൂ എന്തിനാ പ്രധാനമായിട്ടും പോളിനേഷൻ ആൻഡ്

ഈ മ്യൂച്വലി ബെനിഫിഷ്യൽ സിസ്റ്റത്തിൽ ചില കള്ളന്മാർ വരാം ബട്ട് ഇൻ ദിസ് മ്യൂച്വലി ബെനിഫിഷ്യൽ സിസ്റ്റം വി ക്യാൻ സി സം ചീറ്റേഴ്സ് എന്താ എന്ത് ചീറ്റേഴ്സ് എന്ത് ചീറ്റ് ചെയ്യുന്നു എന്ത് കള്ളത്തരം കാണിക്കുന്നു ഫോർ എക്സാമ്പിൾ ആനിമൽസ് ദ ട്രൈ ടു സ്റ്റീൽ നെക്ടർ വിത്തൌട്ട് ഹെൽപ്പിംഗ് ഇൻ പോളിനേഷൻ പരാഗണത്തിന് സഹായിക്കാതെ േൻ മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന കള്ളന്മാരായ ജന്തുക്കളും ഉണ്ട് കള്ളന്മാരെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞേ ഉള്ളൂ എന്നാലും അത് ഓർത്തിരിക്കുക വാക്കുപയോഗിച്ചതേ ഉള്ളു സോ സം ആനിമൽസ് സ്റ്റീൽ നെറ്റർ വിതഔട്ട് ഹെൽപ്പിംഗ് ഇൻ പോളിനേഷൻ അത്രയും മാത്രം ഓർത്തിരിക്കുക ആൻഡ് we can see why plant animal interactions involve co evolution of the mutualists co evolution in no kam in co evolution evolutions of the flower and its pollinator species are tightly linked with each other. അതായത് ചില പുഷ്പങ്ങളിൽ പോളിനേഷൻ നടക്കണമെങ്കിൽ സ്പെസിഫിക് പോളിനേറ്റർ ആവശ്യമാണ് അത് സ്വാഭാവികമായി പ്രകൃതിയിൽ നടക്കുന്നതാണ് ഇവല്യൂഷൻസ് ഓഫ് ഫ്ലവർ പോളിനേറ്റഡ് സ്പീഷീസ് ആർ ടൈറ്റ്ലി ലിങ്ക് വിത്ത് ഈച്ചതർ For example, in many species of fig trees, there is a one-to-one -one relationship with the pollinator species of wasp. Wasp A given fig species can be pollinated only by its partner wasp species and no other species. അതിന്റെ പാർട്ട്ണർ സ്പീഷീസ് മാത്രമേ പോളിനേറ്റ് ചെയ്യാൻ പറ്റൂ ഫിക്ട്രീസിനെ ഇവിടെ ഫീമെയിൽ വാസ്പ് യൂസസ് ദ ഫ്രൂട്ട്സ് നോട്ട് ഓൺലി ആസ് എൻ എഗ്ലേയിങ് സൈറ്റ് ബട്ട് യൂസസ് ദ ഡെവലപ്പിംഗ് സ്വീറ്റ്സ് ഫ്രൂട്ട് ഫോർ നറിഷിംഗ് ഇറ്റ്സ് ലാർവേ അപ്പോൾ ഫീമെയിൽ വാസ്പ് ഒരു എഗ്ലേയിങ് സൈറ്റ് ആയി മാത്രമല്ല ഇതിനെ കാണുന്നത് എവിടെ കാണുന്നത് പിന്നെയോ ആ ഫിക്ട്രീസിന്റെ ഡിവലപ്പിംഗ് സീഡ്സിനെ ഫ്രൂട്ടിനകത്ത് കാണപ്പെടുന്ന ഡെവലപ്പിംഗ് സീഡ്സിനെ അതിൻ്റെ ലാർവയ്ക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതേസമയം എന്ത് ചെയ്യുന്നു ദ വാസ് ഫിഗ് ഇൻ ഇൻഫ്ലോറസൻസ് വൈൽ സെർച്ചിങ് ഫോർ സ്യൂട്ടബിൾ എഗ് ലേയിങ് സൈറ്റ്സ് അവിടെ എപ്പോഴെന്ത് നടക്കുന്നു പോളിനേഷൻ നടക്കുന്നു ഇൻ ടേൺ തിരിച്ചോ ഫോർ ദ ഫേവർ ഓഫ് പോളിനേഷൻ പരാഗരണം നടത്തിന്റെ പ്രതിഫലമായിട്ട് ദ ഫിഗ് ഓഫ് ദവലപ്പിംഗ് സീഡ്സ് ഫിഗ് എന്ത് കൊടുക്കുന്നു അത്തി എന്ത് കൊടുക്കുന്നു ഡെവലപ്പ് ചെയ്ത് വരുന്ന സീഡ്സ് വിത്തുകൾ ആർക്ക് ആസ് ഫുഡ് ഫോർ ദ ഡെവലപ്പിംഗ് വാസ്പ് ലാർവേ മനസ്സിലായി അങ്ങനെയാണ് തോന്നുന്നത് അവിടെയാണ് മ്യൂച്വലിസ്റ്റിക് ഇംപാക്ട്സ് നടക്കുന്നത് മ്യൂച്വലിസം യാഥാർത്ഥ്യമാകുന്നു സഹോപകാരിത യാഥാർത്ഥ്യമാകുന്നു ഇനി നമുക്ക് ചില ഓർക്കിഡ്സ് കാര്യം പരിശോധിക്കാം ഓർക്കിഡ്സ് ഹാവ് ഡൈവേഴ്സ് ഫ്ലോറൽ പാറ്റേൺസ് നമുക്കറിയാം ഓർക്കിഡ്സിന് വൈവിധ്യമാർന്ന ഫ്ലോറൽ പാറ്റേൺസ് ആണ് ഉള്ളത് മിനി ഓഫ് വിച്ച് ഹാവ് ഡെവലപ് ടു അട്രാക്ട് ദ റൈറ്റ് പോളിനേറ്റർ ഇൻസെക്ട്സ് എസ്പെഷ്യലി അര ബീസ് ആൻഡ് ബംബിൾ ബീസ് എക്സെട്രാ ഈച്ചവർഗം ഈച്ചകളൊക്കെ ആൻഡ് എൻഷർ േഷൻ ബൈഇറ്റ് പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കണം ബട്ട് നോട്ട് ആൾ ഓർക്കിഡ്സ് ഓഫ് റിവാർഡ്സ് എല്ലാ ഓർക്കിഡ്സും തിരിച്ച് എന്ത് ചെയ്യുന്നില്ല പ്രതിഫലമൊന്നും കൊടുക്കണില്ല ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ദ മെഡിറ്ററേനിയൻ ഓർക്കിഡ് ഓഫ് ഫ്രീസ് എംപ്ലോയിസ് സെക്സ്വൽ ഡിസീറ്റ്

സിമിലാരിറ്റി ഉണ്ട് സാദൃശ്യമുണ്ട് എന്ത് സംഭവിക്കുക മെയിൽ ബി ഈസ് അട്രാക്റ്റഡ് ടു വാട്ട് ഇറ്റ് പെർസീവ്സ് എസ് എ ഫീമെയിൽ അപ്പോൾ ഇത് ഫീമെയിൽ ബി ആണെന്ന് ആര് തെറ്റിദ്ധരിക്കുന്നു മെയിൽ ബി തെറ്റിദ്ധരിക്കുന്നു സോ ഹിയർ സ്യൂഡോ കോപ്പുലേറ്റ്സ് വിത്ത് ദ ഫ്ലവർ ആൻഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ് അവർ ഡ്യൂറിങ് ദാറ്റ് പ്രോസസ് ഡസ്റ്റിങ് the ദ പോളൻ ഗ്രീൻസ് ദളിനേഷൻ ടേക്സ് പ്ലേസ് അപ്പോൾ അതിൻ്റെ ഫ്ലവറിൻ്റെ പെറ്റലിന് ഫീമെയിൽ ബിയുടെ സൈസ് കളറ് മാർക്കിംഗ്സ് അതുപോലെ തോന്നും അത് കണ്ട് തെറ്റിദ്ധരിച്ച് ആര് വരുന്നു മെയിൽ ബി വരുന്നു അവിടെ വെച്ച് സ്യൂഡോ കോപ്പുലൈറ്റ്സ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നു അതുവഴി പരാഗണം നടക്കും അതും ഒന്ന് ഓർത്തിരിക്കണ്ട കാര്യമാണ് ഇനി അതുമായി ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യം വെൻ ദ സെയിം ബി സിയുഡോ കോപ്പറേറ്റ് വിത്ത് അനദർ ഫ്ലവർ ട്രാൻസ്ഫേഴ്സ് പോളൻ ഇൻ ടു ഇറ്റ് ആൻഡ് ദസ് പോളിനേറ്റ് ദ ഫ്ലവർ ഇത് മറ്റൊരു ഫ്ലവറിലേക്ക് പോകുമ്പോൾ അവിടെ പോളിനേഷൻ നടക്കും ിയർ വി ക്യാൻ സീ ഹൗ കോവല്യൂഷൻ operates. എങ്ങനെയാണ് കോ ഇവല്യൂഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ അപ്പോ മെയിൽ ബി ഫീമെയിൽ ആണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് സ്യുഡോകോപ്പുലേറ്റ്സ് വിത്ത് ദ ഫ്ലവർ ആൻഡ് ഡ്യൂറിങ് ദാറ്റ് പ്രോസസ് ഡസ്റ്റഡ് വിത്ത് പോളൻ ഫ്രം ദ ഫ്ലവർ Where the same bee pseudo-copulates with another flower, it transfers pollen to it and thus pollinates the flower. Thus, we can see how coevolution operates. If female bees color patterns change even slightly for any reason during evolution.

എപ്പോഴാണ് ഡ്യൂറിങ് ഇവല്യൂഷൻ പോളിനേഷൻ സക്സസ് വിൽ ബി റെഡ്യൂസ്ഡ് പോളിനേഷന്റെ സാധ്യത കുറയുന്നു അൺലെസ് ദ ഓർക്കിഡ് ഫ്ലവർ കോയ് വോൾസ് ടു മെയിൻറ്റെയിൻ ദ റിസംബ്ലൻസ് ഓഫ് ഇറ്റ് സ്പെറ്റൽ ടു ദ ഫീമെയിൽ ബി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ നോർത്ത് നോക്കുക പാരസിറ്റിസം കെമൻസാലിസം മ്യൂച്വലിസം അപ്പോൾ എന്താണ് പാരസിറ്റിസം അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ അതുപോലെ കെമൻസാലിസം അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ മ്യൂച്വലിസം ഏറ്റവും നല്ല എന്താണ് മ്യൂച്വലിസം അതിൻ്റെ പ്രത്യേകത ഉദാഹരണങ്ങൾ കോവോൾവ് കോ ഇവല്യൂഷൻ തുടങ്ങിയ ടേംസ് ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതോർത്ത് ഈ കാര്യങ്ങൾ നിങ്ങൾ അധ്യാപകരുമായിട്ട് വിശദമായി ചർച്ച ചെയ്യുക തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചോദിച്ചത് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രവർത്തനം മാത്രമാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് define the following terms and give two examples for each first one commensalism sahabhojitha jeevanam second one is mutualism sahobagaritha the rendum endha nanu define cheyiga adumai vendha petta karyangal pradhana petta points kurichiduga ഉദാഹരണങ്ങൾ കണ്ടെത്തുക അധ്യാപകരുമായി ചർച്ച ചെയ്യുക ഇത് ഫോക്കസ് ഏരിയയിൽ വരുന്ന പാഠഭാഗമാണെന്നുള്ള ശ്രദ്ധ ഓർമ്മയിലിരിക്കട്ടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം